ദക്ഷിണേന്ത്യ ലക്ഷ്യമിട്ട് ശ്രീലങ്കയിൽ ഭീകര സംഘടനകൾ സജീവമാണെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ശ്രീലങ്കയുടെ വടക്കൻ മേഖലയിൽ തൗഹീദ് ജമാഅത്ത് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം ഇവർക്ക് ചാര സംഘടന ഐ എസ് ഐയുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നു ശ്രീലങ്കയിലെ വടക്കൻ മേഖലയിൽ തമിഴ് വംശജർ ഭൂരിപക്ഷമുള്ളിടത്താണ് ഭീകര സംഘടനകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു തൗഹീദ് ജമാഅത്ത് എന്ന നിരോധിത സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇവർക്ക് പാക് ചാരസംഘടന ഐ എസ് ഐയുടെ പിന്തുണയുണ്ടെന്നും പലരെയും പാകിസ്ഥാനിലെത്തിച്ച് പരിശീലനം നൽകുന്നതായും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് തൗഹീദ് ജമാഅത്തിൽ കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം ശ്രീലങ്കൻ സ്ഫോടനത്തിന് പിന്നാലെ അവിടം സന്ദർശിച്ച പ്രത്യേക എൻ സംഘം സ്ഥിരീകരിച്ചിരുന്നു അതേസമയം തൂത്തുക്കുടി മുതൽ നാഗപട്ടണം വരെയുള്ള പ്രദേശങ്ങൾ കർശന നിരീക്ഷണത്തിന് കീഴിലാക്കണമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൽ തന്നെ കീഴക്കരൈ പ്രദേശം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മേഖലയാണെന്നും രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ ആയുധ സാമ്പത്തിക ഇടപാടുകൾ ഇവിടം കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്നാണ് കണ്ടെത്തൽ തൂത്തുക്കുടിയിൽ ആരംഭിച്ച് രാമനാഥപുരം മധുരൈ കോയമ്പത്തൂർ മലപ്പുറം എന്നിവിടങ്ങളിലൂടെ മംഗലാപുരം വരെ എത്തി നിൽക്കുന്ന ഹവാല റൂട്ടിനെ പറ്റിയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് यश श्रीकांत ट्वेंटी फोर कुछ